പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ആദ്യം നോക്കുവാൻ പോകുന്നത്. ചില പത്രക്കുറിപ്പുണ്ട്. MBA പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ മാനേജ്മെന്റ് പഠന കേന്ദ്രങ്ങളിൽ MBA ഫുൾ ടൈം കോഴ്സിലേക്കുള്ള 2021-23 വർഷത്തെ പ്രവേശനത്തിനുള്ള നോട്ടിഫിക്കേഷൻ വരുത്തിയ മാറ്റങ്ങളുടെ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഡ്മിഷൻ സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആൻഡ് വൈവ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് 6ാം സെമസ്റ്റർ BTech September 2020 പരീക്ഷയുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ മൈക്രോ പ്രോസസർ ലാബ്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ലാബ് എന്നീ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ July 30 കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ച് നടത്തുന്നതാണ്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ MEd വാജ പരീക്ഷയുടെ പുനഃക്രമീകരിച്ച ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ 7ാം സെമസ്റ്റർ BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ലാബ് പ്രാക്ടിക്കൽ പരീക്ഷ 2021 August 30 തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ച് നടത്തുന്ന. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ടൈം ടേബിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. 2021 July 30 ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ MBA സപ്ലിമെന്ററി പരീക്ഷയുടെ 2014 സ്കീം, 2014 അഡ്മിഷൻ ഓൺലി മേസി ചാൻസ് പരീക്ഷയുടെയും ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുന്ന 1ഉം 2ഉം സെമസ്റ്റർ BA ഡിഗ്രി പരീക്ഷ August 4 ആരംഭിക്കുന്നതാണ്. വിശദമായ ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പരീക്ഷാ വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേരള സർവകലാശാല 2021 സെപ്റ്റംബറിൽ നടത്തുന്ന 1ഉം 3ഉം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി റെഗുലർ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷയുടെ, അതുപോലെ ഡിഗ്രി പരീക്ഷകളുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 2018 സ്കീം, 2014 സ്കീം വിദ്യാർത്ഥികൾ ഓൺലൈനായും മറ്റു വിദ്യാർത്ഥികൾ 2011 സ്കീം, 2013 അഡ്മിഷൻ ആരംഭിച്ച അപേക്ഷകൾ പൂരിപ്പിച്ച അപേക്ഷകൾ നൽകിയുമാണ് അപേക്ഷിക്കേണ്ടത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ 2011 സ്കീമുള്ള വിദ്യാർത്ഥികൾ ഓഫ്ലൈനായിട്ടുമാണ് അപേക്ഷകൾ നൽകേണ്ടത്. ഇത്രയും വാർത്തകളാണ് പത്രവാർത്തകളായിട്ടുള്ളത്. അതുപോലെ തന്നെ ചില റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3ാം സെമസ്റ്റർ ഇന്റഗ്രേറ്റഡ് 5-ഇയർ BA LLB കോഴ്സിന്റെ റിസൾട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4ാം സെമസ്റ്റർ MEd 2 ഇയേഴ്സ് പ്രോഗ്രാമിന്റെ റീഷെഡ്യൂൾഡ് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വൈവ ബോസിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതുപോലെ തന്നെ 7ാം സെമസ്റ്റർ BTech ഡിഗ്രി പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിൾ ലഭ്യമാണ്. ഇത്രയും ടൈം ടേബിളും കൂടി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1ാം 3ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, 4ാം സെമസ്റ്റർ യൂണിറ്ററി LLB, 4ാം സെമസ്റ്റർ യൂണിറ്ററി LLB TES. ഇത്രയും പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. ഇത്രയും വാർത്തകളാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട്. ചില റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. ചില പരീക്ഷകളുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് 1ാം സെമസ്റ്റർ MBA, 1ാം സെമസ്റ്റർ MSc ഫുഡ് ആൻഡ് സയൻസ്, 1ാം സെമസ്റ്റർ MA സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പരീക്ഷകളുടെ ഫലം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4ാം സെമസ്റ്റർ BMMC BA മൾട്ടിമീഡിയ പരീക്ഷ, അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ BVC BTFP പരീക്ഷയുടെ, അതുപോലെ തന്നെ 2ാം സെമസ്റ്റർ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പരീക്ഷയുടെ, അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് 4ാം സെമസ്റ്റർ BTA പരീക്ഷയുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ടൈം ടേബിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. ഒരുപാട് പരീക്ഷകളുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. കോവിഡ് സ്പെഷ്യൽ എക്സാം 4ാം സെമസ്റ്റർ PGയുടെ പരീക്ഷ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം സെമസ്റ്റർ BTech, അതുപോലെ തന്നെ 7ാം സെമസ്റ്റർ BTech സപ്ലിമെന്ററി, അതുപോലെ തന്നെ റെഗുലർ, അതുപോലെ തന്നെ റിവൈസ്ഡ് ടൈം ടേബിൾ ഫോർ ദ 4ാം സെമസ്റ്റർ MTHM, അതുപോലെ തന്നെ 1ാം സെമസ്റ്റർ MBA ഇന്റർനാഷണൽ ഫിനാൻസ്, 1ാം സെമസ്റ്റർ MBA ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്നീ പരീക്ഷയുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ റിവൈസ്ഡ് നോട്ടിഫിക്കേഷൻ, റിവൈസ്ഡ് ടൈം ടേബിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അത് നേരത്തെ പറഞ്ഞ കുറെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത്രയും വാർത്തകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ വാർത്തകളിലുള്ളത്.
കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് എം ജി യൂണിവേഴ്സിറ്റി. എം ജി യൂണിവേഴ്സിറ്റിയുടെ വാർത്തകൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു പരീക്ഷാ ഫലം വന്നിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഗാന്ധിയം ടോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഈ വർഷം ജനുവരിയിൽ നടത്തിയ രണ്ടാം സെമസ്റ്റർ എം എ ഗാന്ധിയം സ്റ്റഡീസ് എം എ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾ നമ്മുടെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ അവിടെ നിന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു ടൈം ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളുണ്ട്. തേർഡ് സെമസ്റ്റർ സി ബി സി എസ് സൈബർ ഫോറൻസിക് വിദ്യാർത്ഥികളുടെ, അതായത് റെഗുലർ അഡ്മിഷനും അതുപോലെ തന്നെ സപ്ലിമെന്ററി അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത്രയും വാർത്തകൾ മാത്രമേ ഇന്ന് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളൂ. ഇത്രയും വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വാർത്തയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ഒരുപാട് വാർത്തകളുണ്ട്. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതുണ്ട്. നാലാം സെമസ്റ്റർ ബിരുദാനന്തര ബിരുദ പരീക്ഷയുടെ ഇന്റേണൽ മാർക്കിൽ 27/7/2021 വരെ അപ്ലോഡ് ചെയ്യാം. ഹാർഡ് കോപ്പി 29-ാം തീയതിക്കകം ഈ മാസം തന്നെ സർവകലാശാലയിൽ സമർപ്പിക്കണം. അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ എം ബി എ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കുകൾ 29/7/2021 മുതൽ 3/8/2021 വരെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കോപ്പികൾ 6/8/2021 സർവകലാശാലയിൽ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ ബി എഡ് പരീക്ഷകൾ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നതാണ്. ആ പരീക്ഷകളുടെ ഇന്റേണൽ മാർക്കുകൾ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കുകൾ 30/7/2021 വരെ അപ്ലോഡ് ചെയ്യാം. ഹാർഡ് കോപ്പി 4/8/2021 യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുക. അതുപോലെ തന്നെ തീയതി നീട്ടിയിട്ടുണ്ട്. രണ്ടാം വർഷ വിദൂര വിദ്യാഭ്യാസ ബിരുദ പരീക്ഷകൾക്ക് പിഴയോടുകൂടി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30/7/2021 വരെ നീട്ടിവെച്ചിട്ടുണ്ട്. അപേക്ഷകളുടെ ഹാർഡ് കോപ്പിയും ചലാനും സർവകലാശാലയിൽ സമർപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ പരീക്ഷാ ഫീസുമായി ബന്ധപ്പെടുത്തിട്ട് രണ്ടാം വർഷ വിദൂര വിദ്യാഭ്യാസ ബിരുദാനന്തര ബിരുദ പരീക്ഷാ ഫീസ് വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ നേരത്തെ തന്നെ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ അത് അവർ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. 28/7/2021 ആരംഭിക്കുന്ന അഫിലിയേറ്റഡ് കോളേജുകളെ നാലാം സെമസ്റ്റർ എം ബി എ പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റ് നമ്മുടെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു പരീക്ഷാ ഫലം വന്നിട്ടുണ്ട്. ഇത് വിശദമായ വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തതാണ്. മൂന്നാം സെമസ്റ്റർ എം കോം വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്കും പകർപ്പിനും 9/8/2021 വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടൈം ടേബിൾ ഫോർ ദ പ്രൊജക്ട് വൈവ ആൻഡ് വൈവ പ്രൊജക്ട് ഐവാലുഷൻ ആയി വൈവ ഓസി ഫോർത്ത് സെമസ്റ്റർ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ വിശദമായ ടൈം ടേബിൾ ലഭ്യമാണ്. വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത്രയും വാർത്തകളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് തുടങ്ങിയ വാർത്തകൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തു വയ്ക്കുക. പുതിയ വാർത്തകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.